സംസ്ഥാന ബജറ്റ് പുറത്തു വന്നത് ഇന്നലെയാണ്. ബജറ്റിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പല നിരീക്ഷണങ്ങളും വിശകലനങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിൽ മാത്രം നവീകരണ പ്രവൃത്തികൾക്കായി 274.68 കോടി രൂപ വകയിരുത്തിയതായും അത് ഏതൊക്കെ വിഭാഗത്തിനായിട്ടാണ് എന്നും മളാവിഷൻ ഇന്നലെ വാർത്തകളിൽ പ്രതിപാദിച്ചിരുന്നതാണ്. ന്യൂസ് ടൈമിൽ ഇന്നത്തെ വാർത്തകളുമായി നമുക്ക് ആരംഭിക്കാം. ആദ്യം തലക്കെട്ടുകളിലേക്ക്. മാള അരവിന്ദിന് മാളയിൽ സ്മാരകം നിർമ്മിക്കാൻ തുക ഈ ബജറ്റിലും വകയിരുത്താത്തതിൽ പരക്കെ വിമർശനം. കഴിഞ്ഞ 7 വർഷമായി ജനങ്ങളും മാള അരവിന്ദൻ ഫൗണ്ടേഷനും നിരന്തരമായി ആവശ്യപ്പെടുന്ന മാള അരവിന്ദൻ സ്മാരകം പ്രഖ്യാപനം മാത്രമായി ഒതുങ്ങി എന്ന് ആക്ഷേപം. ബസ് ചാർജ് വർധന ആവശ്യപ്പെട്ട് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ തൃശൂരിൽ യോഗം ചേരുന്നു. പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ ഇടപെട്ടില്ലെങ്കിൽ സമരത്തിലേക്കെന്ന് സൂചന. ആളൂരിലെ പൊരുന്നച്ചിറ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി ജലദൗർലഭ്യം മൂലം പ്രതിസന്ധിയിലേക്ക്. പൊരുന്നച്ചിറ കെട്ടി സംരക്ഷിക്കാതെ അധികൃതർ അവഗണിക്കുന്നുവെന്ന് നാട്ടുകാർ. വാർത്തകൾ വിശദമായി. അന്തരിച്ച പ്രശസ്ത നടൻ മാള അരവിന്ദന് മാളയിൽ സ്മാരകം നിർമ്മിക്കാൻ തുക ഈ ബജറ്റിലും വകയിരുത്താതിൽ പരക്കെ വിമർശനം. കഴിഞ്ഞ 7 വർഷമായി ജനങ്ങളും മാള അരവിന്ദൻ ഫൗണ്ടേഷനും നിരന്തരമായി ആവശ്യപ്പെടുന്ന മാള അരവിന്ദൻ സ്മാരകം പ്രഖ്യാപനം മാത്രമായി ഒതുങ്ങിയെന്നാണ് ആക്ഷേപം. സ്മാരകം നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ട് മാള അരവിന്ദൻ ഫൗണ്ടേഷൻ സെക്രട്ടറി ഷാൻഡി ജോസഫ് തട്ടകത്ത് നിവേദനം നൽകിയിരുന്നു. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തീരുമാനം കൊണ്ട് മാത്രം നടപ്പിലാക്കാവുന്ന മാള ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡിനും അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകുന്ന വടമ കിണർ റോഡിനും മാള അരവിന്ദന്റെ പേര് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഫൗണ്ടേഷൻ നൽകിയ നിവേദനം പോലും പഞ്ചായത്ത് ഭരണസമിതി പരിഗണിച്ചില്ല എന്നും വിമർശനമുണ്ട്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഫൗണ്ടേഷൻ സെക്രട്ടറി ഷാൻഡി ജോസഫ് തട്ടകത്ത് സാംസ്കാരിക വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. വലിയപറമ്പിൽ സ്മാരകം നിർമ്മിക്കുന്നതിന് നിർദ്ദേശം നടന്നെങ്കിലും തുടർ പ്രവർത്തനമുണ്ടായിട്ടില്ല. ഫൗണ്ടേഷൻ ആവശ്യപ്പെട്ട മുസിരിസ് പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മാളക്കടവിൽ മാള അരവിന്ദന് ഉചിതമായ സ്മാരകം നിർമ്മിക്കണമെന്ന നിർദ്ദേശത്തിനും നടപടിയായിട്ടില്ല. 2018 അദ്ദേഹത്തിന്റെ പേരിൽ നാടകോത്സവം മാള ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ചിരുന്നു. സ്മാരകത്തിനായി സ്ഥലം കണ്ടെത്താൻ കഴിയാത്തതാണ് വലിയ തടസ്സമായി അധികൃതർ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, മാള വിഷൻ. ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷന്റെ സംസ്ഥാന ഭാരവാഹി യോഗം ഇന്ന് തൃശൂരിൽ ചേരും. ബസ് ചാർജ് വർധനയാണ് പ്രധാന അജണ്ട. ഇക്കാര്യം യോഗത്തിൽ വലിയ തോതിൽ ചർച്ചയാകും. മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അടിയന്തര നടപടി വേണമെന്നാണ് ആവശ്യം. സംസ്ഥാന ബജറ്റ് നിരാശാജനകമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു. കേരളത്തിലെ വിദ്യാർത്ഥികൾ അടക്കമുള്ള സാധാരണ ജനങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ യാത്രാ സൗകര്യം ഏർപ്പെടുത്തുകയും സർക്കാരിന് നയാപൈസയുടെ മുതൽ മുടക്കില്ലാതെ 10,000 കണക്കിന് ബസ് തൊഴിലാളികൾക്ക് തൊഴിൽ നൽകുകയും 1,000 കോടി രൂപ സർക്കാരിന് മുൻകൂർ നികുതി നൽകുകയും ചെയ്യുന്ന പൊതുഗതാഗത മേഖലയിൽ സ്റ്റേജ് ക്യാരേജ് സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളുടെ റോഡ് ടാക്സിലും സ്റ്റേജ് ക്യാരേജ് ബസ്സുകൾക്ക് ഉപയോഗിക്കുന്ന ഡീസലിന്റെ വിൽപ്പന നികുതിയിലും ഇളവ് അനുവദിക്കുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ പറഞ്ഞു. ഇത് സംബന്ധിച്ച് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ മുഖ്യമന്ത്രി, ധനകാര്യമന്ത്രി എന്നിവർക്ക് നിവേദനങ്ങൾ നൽകിയിരുന്നുവെങ്കിലും ബജറ്റ് പ്രസംഗത്തിൽ ഇത് സംബന്ധിച്ച് ഒരു പരാമർശവും ഇല്ലാത്ത ബജറ്റ് തികച്ചും നിരാശാജനകമാണ്. 5,000-ൽ താഴെ മാത്രം ബസ്സുകളുള്ള KSRTC വേണ്ടി 1,000 കോടി രൂപ വകയിരുത്തിയ ബജറ്റിൽ 12,000-ലധികം ബസ്സുകൾ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ് മേഖലയെ സംബന്ധിച്ച് ഒരു പരാമർശം പോലും ഇല്ലാത്തതും ബഡ്ജറ്റിൽ ഡീസൽ വാഹനങ്ങളുടെ ഹരിത നികുതിയിൽ 50% വർധന വരുത്തുന്നതും പ്രതിഷേധാർഹമാണെന്നും ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ പ്രസ്താവനയിൽ പറഞ്ഞു. മാളാവിഷൻ, തൃശൂർ. ആളൂർ പഞ്ചായത്തിലെ 2 വാർഡുകളിലെ ജനങ്ങളുടെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമാകുന്ന പൊരുന്നച്ചിറ നാശത്തിലേക്ക്. 1,000-ത്തോളം കുടുംബങ്ങൾ ആശ്രയമാകുന്ന ഇവിടത്തെ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി പൊരുന്നച്ചിറയിലെ ജലദൗർലഭ്യം മൂലം പലപ്പോഴും പ്രതിസന്ധിയിലാവുകയാണ്. നവീകരണം മുടങ്ങിയതിനാൽ പൊരുന്നച്ചിറ ചെളിയും പായലും നിറഞ്ഞ് കിടക്കുന്ന അവസ്ഥയിലാണ്. പുത്തഞ്ചിറയിൽ വെച്ച് ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് 10 വർഷം കഠിന തടവും 50,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. വെസ്റ്റ് ബംഗാൾ സ്വദേശി ബിനു ഓറോൺ എന്നയാളാണ് പ്രതി. ഇരിങ്ങാലക്കുട അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജ് KS രാജീവാണ് ശിക്ഷ വിധിച്ചത്. പിഴ അടച്ചില്ലെങ്കിൽ 1 വർഷം കൂടി തടവ് ശിക്ഷ അനുഭവിക്കണം. 2018 നവംബർ 6 രാവിലെ 8 മണിയോടെ പുത്തഞ്ചിറയിലുള്ള കരിങ്ങാച്ചിറ പേന്തുരുത്ത് റോഡിൽ നിക്സ എന്നയാളുടെ ഫാമിനോട് ചേർന്നുള്ള വീട്ടിൽ വെച്ചാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പ്രതിയും ഭാര്യയും താമസിച്ചിരുന്ന വീട്ടിൽ ഭാര്യയെ കാണാത്തതിനെ തുടർന്ന് തിരക്കിയിറങ്ങിയ പ്രതി മറ്റൊരാൾക്കൊപ്പം ഭാര്യയെ കണ്ടതാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ഭാര്യയെ അന്വേഷിച്ചു നടക്കവേ ഫാമിലി കോമ്പൗണ്ടിനകത്തുള്ള വീടിന്റെ കിടപ്പുമുറിയിൽ ഭാര്യയെയും ബുധുവ ഓറം എന്നയാളെയും കണ്ടതോടെ പ്രതി പ്രകോപിതനായി. മുൻവശത്തെ ജനലിലൂടെ കൈയിട്ട് ഭാര്യയുടെ കാൽ പിടിച്ചു വലിച്ചു.
പട്ടിക പടിയെടുത്ത് വാതിൽ തുറന്ന് അകത്തു കടന്ന പ്രതി ഭാര്യയെ ക്രൂരമായി മർദ്ദിച്ചു. തടുക്കാൻ ശ്രമിച്ച അരുണിനെയും ഇയാൾ മർദ്ദിച്ചു. ഗുരുതരമായി പരിക്കേറ്റ യുവതിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കേസിൽ പ്രോസിക്യൂഷൻ 20 സാക്ഷികളെ വിസ്തരിക്കുകയും 40 രേഖകൾ ഹാജരാക്കുകയും ചെയ്തു. ശാസ്ത്രീയ തെളിവുകളുടെയും സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിലാണ് കോടതി പ്രതിയെ ശിക്ഷിച്ചത്. മാളാവിഷൻ, ഇരിങ്ങാലക്കുട. കൊടുങ്ങല്ലൂർ ഉപജില്ലയിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്കും അനധ്യാപകർക്കും വിദ്യാഭ്യാസ വികസന സമിതിയുടെ നേതൃത്വത്തിൽ യാത്രയപ്പും ഉപഹാര സമർപ്പണവും നടത്തി. മുനിസിപ്പൽ ടൗൺഹാളിൽ നടന്ന സമ്മേളനം വി ആർ സുനിൽകുമാർ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ എം യു ഷിനിജ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ടി വി മദനമോഹനൻ മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ, നഗരസഭാ കൗൺസിലർ ഷീല പണിക്കശ്ശേരി, കെ ജെ ഷീല, കെ വി സന്തോഷ്, സി എ നസീർ, ആർ വി അനിൽകുമാർ, കെ കെ ബിനീഷ് എന്നിവർ സംസാരിച്ചു. നാരീശക്തി പുരസ്കാരം നേടിയ ക്യാപ്റ്റൻ രാധിക മേനോനെ ബി ഡി ജെ എസ് കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ കമ്മിറ്റി ആദരിച്ചു. നിയോജക മണ്ഡലം പ്രസിഡന്റ് പി ആർ ദിനൽ മാധവ് ഉപഹാരം നൽകി. നിയോജക മണ്ഡലം സെക്രട്ടറി അജിത കൃഷ്ണൻ പൊന്നാട അണിയിച്ചു. മുനിസിപ്പൽ പ്രസിഡന്റ് സുരേഷ് ഇ മേനോൻ അധ്യക്ഷനായി. മുനിസിപ്പൽ സെക്രട്ടറി കെ രഘു, നിതിൽ രാഘവ്, സുധർമ്മൻ, ഉണ്ണികൃഷ്ണൻ, ഷൈൻ മറ്റപ്പള്ളി എന്നിവർ പങ്കെടുത്തു. ക്യാപ്റ്റൻ രാധിക മേനോൻ ചടങ്ങിൽ നന്ദി പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാള അരവിന്ദിന് മാളയിൽ സ്മാരകം നിർമ്മിക്കാൻ തുക ഈ ബജറ്റിലും വകയിരുത്താത്തതിൽ പരക്കെ വിമർശനം. കഴിഞ്ഞ 7 വർഷമായി ജനങ്ങളും മാള അരവിന്ദൻ ഫൗണ്ടേഷനും നിരന്തരമായി ആവശ്യപ്പെടുന്ന മാള അരവിന്ദൻ സ്മാരകം പ്രഖ്യാപനം മാത്രമായി ഒതുങ്ങി എന്ന് ആക്ഷേപം. ബസ് ചാർജ് വർധന ആവശ്യപ്പെട്ട് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ തൃശൂരിൽ യോഗം ചേരുന്നു. പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ ഇടപെട്ടില്ലെങ്കിൽ സമരത്തിലേക്കെന്ന് സൂചന. ആളൂരിലെ പൊരുന്നച്ചിറ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി ജലദൗർലഭ്യം മൂലം പ്രതിസന്ധിയിലേക്ക്. പൊരുന്നച്ചിറ കെട്ടി സംരക്ഷിക്കാതെ അധികൃതർ അവഗണിക്കുന്നുവെന്ന് നാട്ടുകാർ. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.